പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് വനം വകുപ്പ് അധികൃതർ വെടിവെച്ചുകൊന്ന കുറുക്കന്മാരുടെ ജഡത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ രാസപരിശോധനയ്ക്കായി അയച്ചു. 24 പേരെ ആക്രമിച്ചതിനെ തുടർന്നാണ് രണ്ട് കുറുക്കന്മാരെ വെടിവെച്ചുകൊന്നത്. തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് വളപ്പിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം കുഴിച്ചിട്ടു. പയ്യന്നൂരിനടുത്ത് കുഞ്ഞിമംഗലത്ത് 24 പേരെയാണ് ഇന്നലെ രണ്ട് കുറുക്കന്മാർ ആക്രമിച്ചത്. കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പി രാജീവൻ, RRT യൂണിറ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷൈൻകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിപിൻ, എംപാനൽ ഷൂട്ടർമാർ എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി അപകടകാരികളായ കുറുക്കന്മാരെ വെടിവെച്ചുകൊന്നത്. രണ്ട് കുറുക്കന്റെയും ജഡം തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് വളപ്പിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം കുഴിച്ചിട്ടു. പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നും എത്തിയ വെറ്റിനറി സർജൻ അജീഷ്, ഫോറസ്റ്റ് നോർത്തേൺ സർക്കിൾ വെറ്റിനറി സർജൻ ഇല്യാസ് റാവുത്തർ എന്നിവരാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയത്. കുറുക്കന്റെ ജഡത്തിൽ നിന്നും ശേഖരിച്ച സാമ്പിൾ രാസപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പേവിഷബാധയുണ്ടോ എന്നറിയാനാണ് പരിശോധന. കുറുക്കന്മാരുടെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ കുഞ്ഞിമംഗലം മൂശാരിക്കോവൽ, കുതിരുമ്മൽ, മാട്ടുമ്മൽ, കളരി, വണ്ണച്ചാൽ പ്രദേശത്തുള്ളവർ കുറച്ചു ദിവസം ജാഗ്രത പാലിക്കണമെന്നും പ്രായമായവരും കുട്ടികളും തനിയെ പുറത്തിറങ്ങരുതെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ രാത്രികാല പരിശോധന നടത്തുമെന്നും തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പി രാജീവൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.